ഹയർ സെക്കൻഡറി ഫിസിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ മുതലാണ് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനമായ ഒന്ന് രണ്ട് ലോസ് നമ്മൾ ആദ്യമേ കാണുന്നുണ്ട് ആദ്യത്തെ ലോയെ നമ്മൾ പറയുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലോ അറിയാം ഇഫ് ടു സിസ്റ്റംസ് ആർ ഇൻ തെർമലിക്യുബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സെപ്പറേറ്റ്ലി then the systems ദൻഡി സിസ്റ്റംസ് ആർ തെർമലിക്ലുബ്രിയം രണ്ട് സിസ്റ്റംസ് മൂന്നാമതൊരു സിസ്റ്റവുമായി സെപ്പറേറ്റ് ആയി തെർമലിക്ലുബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റവും തെർമലിക്ലുബ്രിയത്തിലായിരിക്കും എന്ന ലോയാണ് നമ്മൾ സീറോത്ത് ലോ ഓഫ് തെർമോഡനാമിക്സ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡയനാമിക്സ് ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡയനാമിക്സിൽ ഒരു സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനും ബാക്കി വർക്ക് ചെയ്യാനും ഉപയോഗിക്കും മാത്തമറ്റിക്കലി ഡെൽറ്റ ക്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാം ഇവിടെ ഡെൽറ്റ ഡബ്ല്യു എന്നത് പ്രഷറിന്റെ ടേമിൽ എഴുതുന്ന സമയത്ത് പി ഇൻ ഡെൽറ്റ വി എന്ന് മാറ്റി എഴുതാം ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കറിയാം തെർമോഡൈനാമിക് വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തെർമോഡൈനാമിക് വേരിയബിൾസിൽ ഒരു ചേഞ്ച് വന്നാൽ ആ പ്രോസസ്സിനെ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സ് പ്രോസസ് എന്നും പറയും വളരെ പ്രധാനപ്പെട്ട തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലാദ്യത്തേത് ഐസോതെർമൽ പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ആയിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം പി വി ഇസ് ടു മ്യൂ ആർ ടി എന്നാണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് വലതുവശത്തുള്ള എല്ലാ ഭാഗങ്ങളും കോൺസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നെഴുതാം ഐസോ തെർമൽ പ്രോസസ്സിലെ വർക്കിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു സിക്വൾ ടു മ്യൂ ആർ ടി ലോഗ് വിവൈഡ് ബൈ വി വണ് എന്നാണ് ഈ ഇക്വേഷൻ വർക്കിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും നിങ്ങൾ പഠിക്കണം മറ്റൊരു തെർമോഡനാമിക് പ്രോസസ്സാണ് അഡേബാറ്റിക് പ്രോസസ് സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യാതെയോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ഇജക്റ്റ് ചെയ്യാതെയോ നടക്കുന്ന പ്രോസസ്സുകളാണ് അഡേബാറ്റിക് പ്രോസസ്സ് എന്നത് അഡേബാറ്റിക് പ്രോസസ്സിനെ നമ്മൾ പി വി റൈസ് ടു ഗാമ ഈക്വൽസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടി വി റൈസ് ടു ഗാമ മൈനസ് വൺ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഡാബാറ്റിക് പ്രോസസ്സിൽ ചെയ്യുന്ന വർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ അറിയണം ഈ ഇക്വേഷനും കൂടി പുറത്തുവയ്ക്കുക ഡബ്ല്യു ഈക്വൽസ് മ്യൂ ആർ ഇൻ ടു ടി വൺ മൈനസ് ടി ടു ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് വൺ ഈ ഇക്വേഷൻസിലൊക്കെ ഗാമ എന്താണെന്ന് അറിയാലോ റേഷ്യോ സ്പെസിഫിഹീറ്റ്സ് ആണ് സി പി ബൈ സി വി അടുത്ത പ്രോസസ്സാണ് ഐസോ കോറിക് പ്രോസസ് ഐസോ പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഈ തെർമോഡനാമിക് പ്രോസസ് നടക്കുന്നത് ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വർക്ക് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവൻ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഡെൽറ്റ ക്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക മറ്റൊരു തെർമോഡൈനാമിക് പ്രോസസ്സാണ് ഐസോ ബാറിക് പ്രോസസ് പ്രഷർ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോ ബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിലും വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ പി ഇൻറ്റു വി ടു മൈനസ് വി വൺ ഇതിനെ നമുക്ക് വേണമെങ്കിൽ മ്യൂ ആർ ഇൻറ്റു ടി മൈനസ് ടി വൺ എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം അടുത്തത് ഹീറ്റ് എഞ്ചിനാണ് ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസിനെയാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഹീറ്റ് എൻജിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രമാണ് കാണുന്നത് ഇവിടെ ഹോട്ട് റിസർവയിൽ നിന്ന് ക്യൂ വൺ എന്ന് പറഞ്ഞ ഹീറ്റ് വരുന്നു വർക്ക് ചെയ്യുന്നു ബാക്കി വരുന്ന ഹീറ്റ് ക്യൂ ടു എന്ന ഹീറ്റ് സിംഗിലേക്ക് അതായത് കോൾഡ് റിസർവേറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയും നമുക്ക് പഠിക്കേണ്ടതാണ് ഇ റ്റ ഐ ടു വർക്ക് ഡിവൈഡഡ് ബൈ ക്യു വൺ എന്നാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡബ്ല്യു എന്നതിന് ക്യൂ വൺ മൈനസ് ക്യൂ ടു എന്ന് കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇ റ്റ ഐ സിക്വൾ ടു വൺ മൈനസ് ക്യൂ ടു ഡിവൈഡ് ബൈ ക്യൂ വൺ എന്ന് എഴുതാം ഈ സ്കിമാറ്റിക് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വർക്കിംഗ് സബ്സ്റ്റൻസ് ഹോട്ട് റിസർവ് ഓയറിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത കുറച്ച് എക്സ്റ്റേണൽ വർക്ക് ചെയ്തതിന് ശേഷം ദ റിമൈനിങ് ഹീറ്റ് ഈസ് ഇജക്റ്റഡ് ടു ദ കോൾഡ് റിസർവ് ഓയർ എന്നതാണ് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ റിവേഴ്സ് മാനറിലാണ് റെഫ്രിജറേറ്ററിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് വിൽ അബ്സോർബ് ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദി കോൾഡ് റിസർവ് ഓയർ ആൻഡ് ദാറ്റ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ടു ദി ഹോട്ട് റിസർവ് ഓയർ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി വർക്ക് ചെയ്യേണ്ടി വരും ഓർ വി ഹ് ടു ഗിവ് എനർജി സബ്സ്റ്റൻസ് അതുകൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് റെഫ്രിജറേറ്ററിന്റെ സ്കിമാറ്റിക് ഡയഗ്രാം കിട്ടുകയും ചെയ്യും സർ ഇനി നമുക്ക് സെക്കൻഡ് ഓഫ് തെർമോഡൈനമിക്സ് ഈ രണ്ട് അതായത് ഹീറ്റ് എഞ്ചിൽ നിന്നും റെഫ്രിജറേറ്ററിൽ നിന്നും സെക്കൻഡ് ഓഫ് തെർമോഡൈനമിക്സ് പറയാം സെക്കൻഡ് ഓഫ് തെർമോഡൈനമിക്സിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺവേർട്ട് ഹോൾ ഹീറ്റ് എനർജി ഇൻ ടു വർക്ക് അതായത് നൂറ് ശതമാനം അതായത് എഫിഷ്യൻസി ഒന്നായിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാവില്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ക്ലേഷൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് ക്ലേഷ്യ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം കോൾഡ് റിസർവയർ ടു ഹോട്ട് റിസർവോയർ വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ വർക്ക് ഈ ഹീറ്റ് എഞ്ചിൻ്റെ ഒരു ഐഡിയൽ സിറ്റുവേഷനാണ് കാർണട്ട് എൻജിൻ കാർണറ്റ് എഞ്ചിൻ്റെ വർക്കിങ്ങും കാർണഡ് സൈക്കിളും നന്നായി വരച്ച് പഠിക്കേണ്ടതാണ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാട്ടാണ് അത് അടുത്തതായി നമ്മൾ കാണുന്ന ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റ്ലൈറ്റ്സ് ഒക്കെ നിങ്ങൾക്കറിയാം ആ പോസ്ലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പി ഈക്വൽ ടു വൺ ബൈ ത്രീ എൻ എം വി സ്ക്വയർ ബാർ എന്ന പ്രഷറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും നമുക്ക് ഈ പ്രഷറിൻ്റെ ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ പറ്റും കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ദ ഗ്യാസ് ഈസ് ഗിവൺ ബൈ കൈനറ്റിക് എനർജി ഈക്വൽസ് ത്രീ ബൈ ടു ആർ ടി ഇവിടെ ആർ എന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് ഇനി കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരും ഇതിനെ നമുക്ക് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആൻഡ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഈസ് ത്രീ ബൈ ടു കെ ബി ഇൻ ടു ടി ഹിയർ കെ ബി ഈസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ആൻഡ് നിങ്ങൾക്കറിയാം ടി ഈസ് ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് നമുക്ക് ഡിറൈവ് ചെയ്യാം അറിയണം റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആർ എം എസ് സ്പീഡിൻ്റെ ഇക്വേഷൻ വി ആർ എം എസ് സി ഈക്വൽ ടു റൂട്ട് ത്രീ കെ ബി ടി ഡിവൈഡഡ് ബൈ എം എന്നാണ് മാസ് കൂടുന്ന മോളിക്യൂൾസിന് ആർ എം എസ് സ്പീഡ് കുറവായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അത് വളരെ നന്നായി ഒന്ന് പഠിച്ചു പഠിച്ചിരിക്കുക അടുത്തത് ലോ ഓഫ് ഇക്വിർട്ടീഷ്യൻ എനർജിയാണ് അറ്റ് ഇക്വലി ദ ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ആൾ പോസിബിൾ എനർജി മോഡ്സ് വിത്ത് ഈ മോഡ് ഹാവിംഗ് ആൻ ആവറേജ് എനർജി ഈക്വൽ ടു ഹാഫ് കെ ബി ടി രണ്ട് കാര്യങ്ങളെ ഓർക്കാനുള്ളൂ ടോട്ടൽ എനർജി ഈക്വലായിട്ട് ഷെയർ ചെയ്യപ്പെടും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും കിട്ടുന്ന എനർജി ഹാഫ് കെ ബി ടി ആയിരിക്കുകയും ചെയ്യും ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മോണോറ്റോമിക് ഗ്യാസിന്റെയും ഡറ്റോമിക് ഗ്യാസിൻ്റെയും പോളോ പോളിയാറ്റോമിക് ഗ്യാസിൻ്റെയും മോളിക്കൂളിൻ്റെ എനർജി എത്രയാണെന്നും അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി സി പിയും സി വിയും നമുക്ക് കണ്ടുപിടിക്കാം അത് തമ്മിലെ റേഷ്യോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോണാറ്റോമിക് ഗ്യാസിൽ മൂന്ന് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത് അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ എനർജി ത്രീ ഇൻ ടു ഹാഫ് കെ ബി ടി എന്നായിരിക്കും ഒരു മോൾ മോളിക്യൂൻ്റെ എനർജി ഇതിനെ ആവുകാട്ട് നമ്പർ കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് കെ ബി ഇൻ ടു എൻ എന്ന് ലഭിക്കും അതിന് നമുക്ക് ആർ എന്ന് വിളിക്കാം അപ്പോൾ യു ഇ സീക്വൾ ടു ത്രീ ബൈ ടു ആർ ടി എന്നാണ് ഒരു മോളിൻ്റെ എനർജി ഇതിൽ നിന്ന് സി വി ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽറ്റി ഇ സിക്വൾ ടു ത്രീ ബൈ ടു ആർ എന്ന് ലഭിക്കും സി പി ഇസ് ഇക്വൾ ടു സി വി പ്ലസ് ആർ ആണ് സി വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫൈവ് ബൈ ടു ആർ എന്നാണ് ലഭിക്കുക ഗാമ ഗാമ എന്ന് പറഞ്ഞാൽ സി പി ഡിവൈഡ് ബൈ സി വി അത് ഫൈവ് ബൈ ത്രീ എന്നാണ് ലഭിക്കുക ഇതേ രീതിയിൽ ഡയറ്റോമിക് മോളിക്കുണ്ടേയും പോളിയാറ്റോമിക് മോളിക്കുണ്ട് എല്ലാം എനർജിയുടെയും ഹീറ്റ് കപ്പാസിറ്റിയുടെയും എല്ലാം ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇതേ മതോട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാട്ടറിൻ്റെയും സോളിഡിൻ്റെയും ഹീറ്റ് കപ്പാസിറ്റിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം നമുക്കറിയാം മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട് ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുന്നുണ്ട് രണ്ട് കൊളീഷൻ ഇടക്ക് വരുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ എൽ ഈ സിക്വൾ ടു വൺ ബൈ റൂട്ട് ടു പൈ എൻ ഡി സ്ക്വയർ എന്നാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം ഓസിലേഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഈ ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ സിമ്പിൾ ഹാർമോണിക് മോഷനാണ് നമ്മൾ വിശദമായി കണ്ടത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രത്യേകത നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദി ആക്സിലറേഷൻ ഈസ് ഡിറക്റ്റഡ് ടുവേഴ്സ് ദ മീൻ പൊസിഷൻ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നും പറഞ്ഞത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എക്സ് ഓഫ് ടി ഈക്വൽസ് എ കോസ് ഒമേഗ റ്റി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും ആൻഡ് വെലോസിറ്റി ഈക്വൽസ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും ഈ വെലോസിറ്റിക്ക് ഒമേഗ ഇൻ ദ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ഒരു ഇക്വേഷനും നമ്മൾ ഫോം ചെയ്യിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻസ് നന്നായി ഓർത്തു ഓർത്തുവയ്ക്കുക വെലോസിറ്റിയുടെ ഗ്രാഫിക്കൽ വേരിയേഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ വെലോസിറ്റിയുടെ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഒന്നുകൂടി ഡിഫറെൻഷിയേറ്റ് ചെയ്താലോ നമുക്ക് ആക്സലറേഷൻ കിട്ടും അല്ലേ ആൻഡ് ദാറ്റ് ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ എ ഈക്വൽസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇവിടെ ആക്സലറേഷൻ്റെ വേരിയേഷൻ നിങ്ങൾ ഗ്രാഫിക്കലി കാണുന്നു നമ്മുടെ പോസിഷനിൽ വേരിയബിൾ ആക്സിലറേഷൻ വരുന്ന ഒരു പാർട്ടാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നത് ഇവിടെ പോസിഷൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു എക്സ് സി ഇക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നാണ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ് എ ഇ സിക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി ഇവിടെ ആക്സലറേഷൻ്റെ ഇക്വേഷനിൽ എ കോസ് ഒമേഗ ടി എന്ന ഭാഗത്ത് അവിടെ നമുക്ക് എക്സ് എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ആക്സറേഷൻ്റെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് ലഭിക്കും ശ്രീ സാർ പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷനും പൊസിഷനും തമ്മിലുള്ള റിലേഷനാണ് എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നുള്ളത് അതായത് ആക്സറേഷൻ ഈസ് ഡയറക്ട്രി പ്രൊപ്പോർഷൻ ടു എക്സ് ആണ് നെഗറ്റീവ് സൈൻ ഒരിക്കലും വിട്ടുപോകരുത് എക്വൾ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് തന്നെ ആയിരിക്കണം എസ് എച്ച് എമ്മിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസ്റ്റോറിങ് ഫോഴ്സോട് കൂടിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നമുക്കറിയാം റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് സിക്വൾ ടു മൈനസ് കെ എക്സ് എന്നാണ് ഇവിടെ എക്സ് എന്ന ഭാഗത്ത് എ കോസ് ഒമേഗ ടി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോഴ്സിനെ എഫ് ഇക്വൾ ടു മൈനസ് കെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം ഫോഴ്സിനെ വേറൊരു രീതിയിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം എഫ് യു സീക്വൽ ടു എം എ എന്നുള്ള രീതിയിൽ ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഒമേഗാ സ്ക്വയർ എക്സ് എന്നാണ് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഇ സീക്വൽ ടു മൈനസ് എം ഒമേഗാ സ്ക്വയർ എക്സ് എന്ന് ലഭിക്കും ഈ രണ്ട് ഇക്വേഷനും ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇതിൽ നിന്ന് ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കെ ഇ സീക്വൽ ടു എം ഒമേഗാ സ്ക്വയർ എന്ന് ലഭിക്കും ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ രണ്ട് തരത്തിലുള്ള എനർജിയുണ്ട് അതിന് പൊട്ടൻഷ്യൽ എനർജിയുമുണ്ട് കൈനറ്റിക് എനർജിയുമുണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ് പൊട്ടൻഷ്യൽ എനർജി യു ഈക്വൽസ് ഹാഫ് കെ എക്സ്ക്വയർ ഇതുപോലെ നമുക്ക് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം ഹാഫ് എം വി സ്ക്വയർ എന്ന ഇക്വേഷനിൽ വെലോസിറ്റിയുടെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി നമുക്ക് ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും ഫോം ചെയ്യിക്കാൻ പറ്റും ഈ രണ്ട് എനർജിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടോട്ടൽ എനർജി കിട്ടും ആൻഡ് ദ ടോട്ടൽ എനർജി ഈക്വൽസ് ഹാഫ് കെ എ സ്ക്വയർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ് ഈ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും വേരിയേഷൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ് മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആണ് മാക്സിമം വെലോസിറ്റി ആയതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും ഇനി എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തിയാലോ അവിടെ വെലോസിറ്റി സീറോ ആണ് സോ കൈനറ്റിക് എനർജി റെഡ്യൂസസ് ടു സീറോ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് മാക്സിമം ഇനി ഇതിനിടയിലുള്ള മറ്റേതെങ്കിലും ഒരു പൊസിഷൻ എടുത്താൽ അറ്റ് ദാറ്റ് പൊസിഷൻ ദ ഓസിലേറ്റർ വിൽ ഹാവ് ബോസ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ബട്ട് ദ ടോട്ടൽ എനർജി സ്റ്റിൽ റിമെയിൻസ് ഹാഫ് കെ എസ്ക്വയർ ഈ എനർജിയുടെ ഗ്രാഫിക്കൽ വേരിയേഷൻ ദ ഇതുപോലെ ഒരു ഗ്രാഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഗ്രാഫ് വരയ്ക്കാനും പഠിച്ചു വയ്ക്കുക സ്പ്രിംഗിൻ്റെ ഓസിലേഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഓസുലേഷനെ എഫ് ഇസ് ടു മൈനസ് കെ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഇവിടെ എഫ് എന്നുള്ളതിന് പകരം എം എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിൽ നിന്ന് എയുടെ വാല്യൂ മൈനസ് കെ ഡിവൈഡ് ബൈ എം ഇൻ എക്സ് എന്ന് നമുക്ക് എഴുതാൻ കഴിയും അതിൽ നിന്ന് എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗാ സ്ക്വയർ എക്സ് എന്ന ഇക്വേഷനോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒമേഗാ സ്ക്വയറിൻ്റെ വാല്യൂ കെ ഡി ബൈ എം എന്നും അതിൽ നിന്ന് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ എം എന്ന് ലഭിക്കും ഒമേഗയുടെ വാല്യൂ ആയ ടു ബൈ ബൈ ടി സബ്സ്റ്റ്യൂട്ട് എന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് പിരീഡ് ടി ഇസ് ഈക്വൽ ടുവൈഡ് ബൈ കെ എന്ന ഇക്വേഷൻ നമുക്ക് ലഭിക്കും അതായത് ഒരു സ്പ്രിംഗിന്റെ പിരീഡ് മാസിനെയും സ്പ്രിംഗ് കോൺസ്റ്റന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഓസലേറ്റിംഗ് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഫോം ചെയ്യിക്കാൻ വളരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം അതിൽ സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് മാർക്ക് ചെയ്യാൻ അറിയണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫിഗർ നന്നായി വരച്ചു പഠിക്കുക ഇതിൽ റീസ്റ്റോറിംഗ് ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് എം ജി സൈൻ തീറ്റയാണ് അതിൽ നിന്നും നമുക്ക് ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യിക്കാൻ പറ്റും ദാറ്റ് ഇക്വേഷൻ ഈസ് ടി ഈക്വൽസ് ടു പൈ ഇൻഡ് റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി ഇതിൽ എൽ എന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോബാണ് എന്ന് ഓർക്കുക ജി നിങ്ങൾക്കറിയാം ആക്സലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റിയാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈം പീരീഡ് തന്നതിന് ശേഷം പെൻഡുലത്തിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ഡാംപഡ് ഓസുലേഷൻ ആണ് ഒരു ഡാമ്പിംഗ് ഫോഴ്സ് കാരണം ഒരു സിമ്പിൾ പെൻറ്റുലത്തിൻ്റെ ഓസുലേഷൻ്റെ ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനെയാണ് ഡാംബ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു ഡാമ്പ്ഡ് ഓസുലേഷൻ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഈ രീതിയിലാണ് അതായത് ടൈം മാറുന്നതിനനുസരിച്ച് ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പൊസിഷനെ മാത്തമറ്റിക്കലി എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി ഡിവൈഡ് ബൈ ടു എം ഇൻ ടി കോസ് ഒമേഗ ഡാഷ് ടി എന്നാണ് റിപ്രസെൻറ്റ് ചെയ്യുക ഇവിടെ ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ എം മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ എം സ്ക്വയർ എന്നാണ് ഡാംബഡ് ഓസിലേഷനിൽ ആംബ്ലിറ്റ്യൂഡ് കുറയുന്നത് പോലെ തന്നെ അതിൻ്റെ ടോട്ടൽ എനർജിയും കുറയുന്നുണ്ട് എനർജിയുടെ ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ ഈ റേസ് ടു മൈനസ് ബി ടി ഡിവൈഡ് ബൈ എം എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടു ഡാംഡ് ഓസിലേഷനിൽ ആംബ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയി ഡിക്രീസ് ചെയ്തു പോകും ഇങ്ങനെ ആംബ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യാതെ ആംബ്ലിറ്റ്യൂഡിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നതിന് നമ്മളൊരു ഡ്രൈവിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യും അങ്ങനെ പീരിയോഡിക്കായ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ആ ഓസിലേഷൻസിനെ നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേഷൻസ് എന്ന് പറയും അപ്പോൾ ഡ്രിവൺ ഹാർമോണിക് ഓസുലേഷനിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടാതെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കൂടിയുണ്ട് എന്ന് ഓർക്കുക ആ ഡ്രൈവിങ് ഫോഴ്സ് ഒരു പീരിയോഡിക് ഫോഴ്സ് ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു എഫ് സീറോ കോസ് ഒമേഗ ഡി ഇൻറ്റു ടി എന്നായി മാറും ഇവിടെ രണ്ട് ഫ്രീക്വൻസീസ് ഉണ്ട് ഒന്ന് ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി രണ്ടാമത്തേത് ഡ്രൈവർ ഫ്രീക്വൻസി

വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിൻറ്റ് വിത്തൗട്ട് ദി ആക്ച്വൽ മൂവ്മെൻ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് മാത്രമാണ് ഒരു വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ വൈ സിക്വൾ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫങ്ഷനാണ് ഈ ഇക്വേഷൻ നമുക്ക് കാണാം ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോ എക്സ് ഡയറക്ഷൻ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ വൈ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി പരീക്ഷയ്ക്ക് വൈ സി ഈക്വൾ ടു ത്രീ സൈൻ തേർട്ടി സിക്സ് എക്സ് മൈനസ് പോയിൻറ്റ് സീറോ വൺ എയ്റ്റ് ടി ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു ആ ഇക്വേഷൻ നിന്ന് ഏതാണ് ആംബ്ലിറ്റ്യൂഡ് എന്താണ് ഇതിൻ്റെ വേവ് ലെങ്ത് എന്താണ് ഇതിൻ്റെ ഫ്രീക്വൻസി ആ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ എക്സാമിന് നമുക്ക് ഈ ഇക്വേഷനും മറ്റൊരു ഇക്വേഷനും കൂടി തന്നാൽ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനും ഗിവിൺ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്തിട്ട് ആംബ്ലിറ്റ്യൂഡ് വെലോസിറ്റി വേവ് ലെങ്ത് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം എ എന്ന് പറയുന്നതാണ് ആംബ്ലിറ്റ്യൂഡ് കെ എന്നത് ടു പൈ ബൈ ലാംഡ എന്നാണ് ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂ പൈ ന്യൂ അല്ലെങ്കിൽ ടൂ പൈ ബൈ ടി എന്നാണ് അതിനോട് കമ്പയർ ചെയ്തിട്ടാണ് അതിന്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തേണ്ടത് വെലോസിറ്റി വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഒമേഗ ബൈ കെ എന്നത് ഈ വേവിൻ്റെ വെലോസിറ്റി ആയിരിക്കുകയും ചെയ്യും വി നോ ദർ ടൂസ് ഓഫ് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഒരു സ്ട്രെച്ച സ്ട്രിങ്ങിലൂടെയുള്ള ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിക്ക് വി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കണം ഇതിൽ ടി എന്നത് ആ വയറിലെ ടെൻഷനും മ്യൂ വയറിൻ്റെ ലീനിയർ ഡെൻസിറ്റിയുമാണ് ലീനിയർ ഡെൻസിറ്റി എന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ന കാര്യം ഓർക്കുക ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലേക്ക് വന്നാൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്നാണ് ഒരു ഫ്ലൂയിഡിലൂടെയാണെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഈക്വൾ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്നാണ് ഇനി ഒരു സോളിഡിലൂടെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ വി ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് വൈ ബൈ റോ എന്ന് മാറും അവിടെ വൈ എന്നത് ആ മെറ്റീരിയലിൻ്റെ യങ്സ് മോഡലസ് ആണ് അടുത്തത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ രണ്ടോ രണ്ടിലധികമോ വേവ് ഒരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഈ രണ്ട് വേവും മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആൾജബ്രിക്സ് സമ്മായിരിക്കും ഇതിനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രണ്ട് വേവുകൾ ഒരേ ഡയറക്ഷൻ മൂവ് ചെയ്യുകയാണെന്ന് കരുതുക രണ്ട് വേവിനും ഒരേ ആംബ്ലിറ്റ്യൂഡാണ് ഒരേ വേവ് ലെങ്ത് ആണ് എന്നാൽ ഈ രണ്ട് വേവ് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് കരുതുക ഫൈ എന്ന ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് വേവും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്തായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ പ്രകാരം വൈ ഇസ് ഈക്വൽ ടു വൈ വൺ പ്ലസ് വൈ ടു എന്നാണ് ഒന്നാമത്തെ വേവ് വൈ വണ്ണിന് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം രണ്ടാമത്തെ വേവിന് അതിനൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടല്ലോ ഒന്നാമത്തെ വേവിനേക്കാൾ അപ്പോൾ അതിന് വൈ ടു ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഈ രണ്ട് വേവ് ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് വേവിൻ്റെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൾ ടു ടു എ കോസ് ഫൈവ് ബൈ ടു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ബൈ ടു എന്നാണ് ലഭിക്കുക ഇവിടെ നോക്കൂ ആംബ്ലിറ്റ്യൂഡ് ചേയ്ഞ്ച് ചെയ്യുന്നുണ്ട് ആംബ്ലിറ്റ്യൂഡ് ഫേസ് ഡിഫറൻസ് മാറുന്നതിനനുസരിച്ച് ഈ വേവിൻ്റെ റിസൾട്ടൻ്റ് ആംബ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത് ഇനി രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവി ചെയ്യുന്നതെന്ന് കരുതുക ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവിയുന്ന രണ്ട് വേവുകൾ ഇൻ്റർഫിയർ ചെയ്ത് കിട്ടുന്ന ഒരു വേവ് പാറ്റേണയാണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നാമത്തെ വേവിനെ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവിയുന്ന വേവിനെ എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടീ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഈ രണ്ട് വേവും ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡിങ് വേവ് ലഭിക്കും സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു ടു എ സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി എന്നാണ് ഇവിടെ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആംബ്ലിറ്റ്യൂഡിൻ്റെ മാക്സിമം വാല്യൂ ഇവിടെ ആംബ്ലിറ്റ്യൂഡ് ആണ് ലഭിക്കുന്നത് ആ എക്സ് മാറുന്നതിനനുസരിച്ച് ആ ആംബ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ആംബ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്ന അതായത് ടൂയെ വരുന്ന ഭാഗങ്ങളെയാണ് ആൻറ്റിനോഡ് എന്ന് പറയുന്നത് ആംബ്ലിറ്റ്യൂഡ് പൂജ്യം വരുന്ന ഭാഗങ്ങളെയാണ് നോഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിങ് വേവ് ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ വരുന്ന സമയത്ത് അതായത് രണ്ട് ഭാഗം ഫിക്സ് ചെയ്ത ഒരു സ്ട്രിങ്ങിൽ വരുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി അതായത് ഹാർമോണിക്സ് അത് നിങ്ങൾ പഠിച്ചിരിക്കുക ന്യൂ ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു വി ഡിവൈഡ് ബൈ ടു എൽ എന്നാണ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ടു ത്രീ എക്സെട്ര ഒരു ക്ലോസഡ് പൈപ്പിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ് ആ സ്റ്റാൻഡിങ് വേവ് കാരണമായിട്ടുണ്ടാവുന്ന ഫ്രീക്വൻസികൾ ന്യൂ ഇസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ വി ഡിവൈഡ് ബൈ ഫോർ എൽ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ ഇതിൽ എൻിന്റെ വാല്യൂ സീറോ വൺ ടു ത്രീ എന്നാണ് അതിൽ ഏറ്റവും ചെറിയ ഫ്രീക്വൻസി വി ഡിവൈഡ് ബൈ ഫോർ എൽ എന്നു പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി മറ്റുള്ള ഫ്രീക്വൻസികളെ ഓവർ ടോൺസ് എന്നാണ് അറിയപ്പെടുക ഓപ്പൺ പൈപ്പിൽ ലഭിക്കുന്ന ഫ്രീക്വൻസിയും എൻ ഇൻ ടു വി ഡിവൈഡ് ബൈ ടു എൽ എന്നാണ് അതായത് സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഫിക്സഡ് അറ്റ് ബോത്ത് എൻഡ് അതിൽ ലഭിക്കുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് ഓപ്പൺ പൈപ്പിലും ലഭിക്കുന്നത് ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന പാർട്ടിൽ നമ്മൾ കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോപ്പർട്ടിയാണ് ബീറ്റ്സ് നിയർലി സെയിം ഉള്ള രണ്ട് വെയ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ദർ ഈസ് എ കണ്ടിന്യൂസ് വാക്സിങ് ആൻഡ് വെയ്നിങ് ഓഫ് സൗണ്ട് ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ബീറ്റ്സ് എന്ന് വൺ വാക്സിങ് ആൻഡ് വൺ വെയ്നിങ് ഈസ് കോൾഡ് വൺ ബീറ്റ് ആൻഡ് നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ സെക്കൻഡ് ഈസ് കോൾഡ് ബീറ്റ് ഫ്രീക്വൻസി ബീറ്റ് ഫ്രീക്വൻസി എന്നത് രണ്ട് ഫ്രീക്വൻസീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ന് ഓർക്കുക അതിനുശേഷം നമ്മൾ കണ്ടത് ഡോപ്ലർ എഫക്റ്റാണ് എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന പാട്ടാണ് ഡോപ്ലർ എഫക്റ്റ് വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എ സോഴ്സ് ആൻഡ് എ ലിസണർ ദർ ഈസ് ആൻ അപ്പാരൻ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹേർഡ് ബൈ ദ ലിസണർ ഈ എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് ഇതിൽ നമുക്ക് സോഴ്സ് റെസ്റ്റിൽ നിന്ന് ഒബ്സർവർ മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം തിരിച്ചും ഒബ്സെർവർ റെസ്റ്റിലായിട്ട് സോഴ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇനി രണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല തരത്തിലും ഈ ഡോപ്ലർ ഇഫക്റ്റ് ഉണ്ടാകുന്ന ആ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കും അപ്പോൾ ജനറലി ന്യൂ ഈക്വൽസ് ന്യൂ ഓ ഇൻ ടു വി പ്ലസ് വി ഓ ഡിവൈഡ് ബൈ വി പ്ലസ് വി എസ് എന്ന ഇക്വേഷൻ അറിയുക ഇതിൽ പ്രോപ്പർ സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള റിലേറ്റീവ് മോഷൻ ഉണ്ടായാലും സോഴ്സിനും ലിസണറിനും ഇടയിൽ ഏത് തരത്തിലുള്ള റിലേറ്റീവ് മോഷൻ ഉണ്ടായാലും അതിനനുസരിച്ചുള്ള ഇക്വേഷൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റിയെടുക്കാൻ കഴിയും ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ചില പാർട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നിയ പാർട്ടുകളാണ് നിങ്ങളോടൊപ്പം നമ്മൾ ചർച്ച ചെയ്തത് ഈ എല്ലാ പാർട്ടും വളരെ നന്നായി പഠിക്കുക ഇതിനോടൊപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി വളരെ കൂടി പരീക്ഷ എഴുതുക എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം